ഹദ്രജിന്റെ അടുത്തൊരു വലിയ ഫിലോസഫർ വന്നു. വന്നിട്ട് ചോദിച്ച, ഹദ്ര, താങ്കൾ ചെയ്യുന്ന ഒരു ദീനിന്റെ ഈ പരിശ്രമം വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഇപ്പൊ ലോകം കാണുന്നത്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ചലനം അന്താരാഷ്ട്ര ലെവലിൽ ലോകാടിസ്ഥാനത്തിൽ ഒന്നും നടന്നിട്ടില്ല. അത്രയും വലിയൊരു ചലനമാണ് താങ്കളുടെ ഈ പരിശ്രമം കൊണ്ടുണ്ടായിരിക്കുന്നത്. എന്താണ് താങ്കൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച്, താങ്കളുടെ ലക്ഷ്യം എന്താണ്, എന്താണ് താങ്കളുടെ ടാർഗറ്റ്? അപ്പൊ ഹദ്രജി വളരെ ഹദ്രജിയുടെ ഒരു വലിയ പ്രത്യേകത ഹദ്രജിയുടെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഹദ്രജി ഹാജിർ ജവാബായിരുന്നു. ഹാജിർ ജവാബ്, അതായത് ഹദ്രജികൾ എന്തെങ്കിലും ചോദിച്ചാല് മറുപടി പറയാൻ ആലോചിക്കേണ്ട ആവശ്യം ഹദ്രജിക്ക് ഉണ്ടായിരുന്നില്ല. അത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഹദ്രജിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ചരിത്രം. ഇപ്പോഴും ദുനിയാവിൽ ഒത്തിരി പേര് അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. ഒത്തിരി പേര് നമ്മുടെ ദീന്റെ പരിശ്രമത്തിലെ മഹാന്മാരിൽ ഒരു നല്ല ശതമാനം അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരോട് എന്തെങ്കിലും ചോദിക്കപ്പെട്ട അധികം ആലോചിക്കാനൊന്നും ഉണ്ടാവില്ല, ഒട്ടനെ മറുപടി വരും പെട്ടെന്ന്. അപ്പൊ ഹസർജി അതിന് വളരെ മുന്നിലായിരുന്നു, വളരെ മുന്നിൽ. അപ്പൊ ഹസർജിയുടെ അടുത്ത് ഇദ്ദേഹം ചോദിച്ചു. അപ്പൊ ഹസർജി പറഞ്ഞ്, ഹം യേ ചാഹത്തേ ഹേ കേ ഹർ ഇൻസാൻ അച്ഛാ ആദ്മി ബൻ ജായേ. ഹസർജിയുടെ മറുപടി വളരെ ലളിതമായ മറുപടി, എന്നാൽ വലിയ മറുപടി. നമ്മൾ ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് എല്ലാ മനുഷ്യനും ഒരു നല്ല ആളായി മാറണം, അതാണ് ലക്ഷ്യം. ഈ ഫിലോസഫർ വലിയ ആളായിരുന്നു, അയാൾ സാധാരണ ആളൊന്നും ആയിരുന്നില്ല. നമ്മളാണെങ്കിൽ ഇത് കേട്ടു പറയും, വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ, എന്നാലേ നമ്മൾ പറയുള്ളൂ. പക്ഷെ മുമ്പൊരു കാര്യം മനസ്സിലാക്കിയ ആളെ ഹസര തീർത്തുപെടാൻ മുഷ്കിൽക്കാന്ന്. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാല്, അതത്ര എളുപ്പമൊന്നുമല്ലല്ലോ. വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണല്ലോ താങ്കൾ പറയുന്നത്. താങ്കളുടെ ലക്ഷ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. ഹസര ചേർത്തപ്പെടാൻ മുഷ്കിൽ കാമേ. അപ്പൊ ഹസരജി പറഞ്ഞ്, മുഷ്കിൽ ഇസ്ലിയേ ഹേ കേ ഹറേ ചാഹത്ത ഹേ ദൂസ്ര ബൻ ജായേ, ഇസ്ലിയേ മുഷ്കിൽ ഹേ. അപ്പൊ ഹസരജി പറഞ്ഞ്, ഇത് ബുദ്ധിമുട്ടായി പോയത് എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവർക്കും മനുഷ്യൻ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം ഞാനല്ലാത്ത മറ്റെല്ലാ മനുഷ്യരും നന്നാവണമെന്നാണ് അവിടെ. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടായി പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹദ്രത്ത്, ഈ കാര്യം മനുഷ്യർക്ക് എന്ന് മനസ്സിലാവുമോ അന്ന് മനുഷ്യൻ നന്നാവും. ഏത് കാര്യം? മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് നന്നാക്കാൻ പറ്റൂല എന്നും നമുക്ക് സ്വന്തം പരിശ്രമിച്ചാലേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, നമ്മളെ ഭാര്യ നന്നാവണം, നമ്മളെ എല്ലാ ഭാര്യമാർക്കും ആഗ്രഹമുണ്ട് നമ്മൾ നന്നാവണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. മുസ്ലിം ഭാര്യ കിതാബുണ്ട്, ആരാ വായിക്കുന്നത്? നമ്മളാ വായിക്കുന്നത്, അവരൊരിക്കലും വായിക്കാറില്ല. നമ്മളിത് വായിച്ചിട്ട് നമ്മുടെ ഭാര്യയെ അളക്കുകയാണ് ഇവൾ ഇതിൽ പറഞ്ഞ പോലെ എത്ര ജീവിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് നമ്മള് അതിനെ ഇനി ശരി വായിച്ച് തലമില്ല തിരക്കില്ല, ഹിക്മത്തോടെ സ്നേഹത്തോടെ മൊഹബത്തോടെ പാശത്തോടെ ആ മുസ്ലിം ഭാര്യയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ തരക്കേടില്ല. നമ്മളിത് വായിച്ചു ഭാര്യയുടെ നിരൂപകനാകുക, ക്രിറ്റിക്കാകുക. എന്താ ചെയ്യുന്നത്? അവളെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഈ കിതാബിൽ നോക്കിയിട്ട്. അവൾ പെർഫോം ചെയ്യുന്നില്ല കിതാബിൽ പറഞ്ഞ പോലെ. മുസ്ലിം ഭർത്താവുണ്ട് കിതാബ്, അതാണ് പ്രശ്നം. അതില്ലാതെ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ മുസ്ലിം ഭർത്താവ് ആരാ വായിക്കുന്നത്? ആരാ വായിക്കുന്നത്? നമ്മൾ വായിക്കുന്നില്ല. അതാരാ വായിക്കുന്നത്? നമ്മളെ ഭാര്യമാര് വായിക്കുക. അവരും നമ്മളിൽ നിന്ന് ഈ പഠിച്ച പണി തന്നെ അവരും ചെയ്യുകയാണ്. നമ്മളിൽ നിന്നാണല്ലോ അവർ പഠിക്കുന്നത്. നമ്മൾ മുസ്ലിം ഭാര്യ വായിച്ചു എന്ത് ചെയ്യുന്നോ അത് തന്നെ അവർ മുസ്ലിം ഭർത്താവ് വായിച്ചു ചെയ്യുകയാണ്. അതായത് അവര് നമ്മളെ അടക്കുകയാണ് ഇത് നോക്കിയിട്ട്. ആ ഇത് ദുനിയാവ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക, ദുനിയാവ് മുഴുവൻ. പോലെ അമരാജ് സാഹിബ് പറയും, എല്ലാ പള്ളിയിലെ ഇമാമിങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്റെ മഹ്മൂമിങ്ങളെല്ലാം നന്നാവണം, എല്ലാ മഹ്മൂമിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പള്ളിയിലെ ഇമാം നന്നാവണം. ആർക്കും സ്വന്തം നന്നാവണമെന്ന് ആഗ്രഹമില്ല. മോലാന പറയാറുണ്ട്. അപ്പൊ ദീനിന്റെ ഈ പരിശ്രമത്തിന്റെ അസൽ ലക്ഷ്യം എന്താണ്? സ്വന്തം നന്നാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകലാണ്. അതിന് മോലാന അമരാജ് സാഹിബ് ഒരു ആയത്ത് ഒന്നുണ്ട് ഖുർആനിന്റെ, ഒരു ആയത്ത് എന്താണ്? ഇത് മൗലാന സ്ഥിരം പോകുന്ന ആയതാണ്. നബി തങ്ങളോട് അള്ളാന്റെ കൽപ്പനയാണ്,
നബിയെ തങ്ങള് മസ്ജിദ് ഖുബായിൽ നിൽക്കും മസ്ജിദിന് ഉസ്സിച്ച അലത്തക്കുക. ആ പള്ളിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ പള്ളി തക്കുവയാണ് അതിന്റെ അടിസ്ഥാനം, അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ കുറെ പുരുഷന്മാരുണ്ട്. അവരുടെ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ യുഹിബ്ബുനാ തഹറു, സ്വന്തം പരിശുദ്ധരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബാഹ്യമായി ആന്തരികമായി എല്ലാ മുഫസിരിങ്ങൾ അതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. മൂത്രമൊഴിച്ചിട്ട് കഴിയുന്ന പരിശുദ്ധി മുതൽ ജീവിതത്തിന്റെ അന്ത്യം വരെയുള്ള പരിശുദ്ധി, ഇതെല്ലാം ഉദ്ദേശിക്കുന്നവരാണ്. മൊഹല്ല പറയാറുണ്ട്, മൂത്രമൊഴിച്ച് കഴിയുന്നത് മുതൽ അവസാനം വരെയുള്ള പരിശുദ്ധി, ആന്തരികമായ ബാഹ്യമായ നല്ല മനുഷ്യനാണ് സഹോദരന്മാരെ. ഈ പരിശ്രമം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളോട് ഈ പറയപ്പെടുന്ന തീരദേശം, NRIs എന്നൊക്കെ പറയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അവരെ നന്നാക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണെന്ന്. ശൈത്താൻ ഭയങ്കര വിദഗ്ധനാണ്. ആ ഇന്നലെ ഫറൂഖ് സാഹിബ് പറഞ്ഞു, തീരദേശത്ത് എന്ത് ചെയ്യാം, കലനിമിഷമായിരുന്നു ആലോചിക്കായിരുന്നു തീരദേശക്കാരെ നന്നാക്കലോ. അതല്ല പിന്നെന്താണ്, തീരദേശത്ത് പോയി കുർബാനി ചെയ്ത് അസ്വാനിച്ച് കരഞ്ഞ് ദുആ ചെയ്ത്. ഫറൂഖ് സാഹിബ് പറഞ്ഞില്ലേ മോനെ ഇലിയാസ് സാഹിബിന്റെ മൽഫൂദ് ഇന്നലെ പറഞ്ഞല്ലോ, ഹമാരി ജമാഅത്തെ ഗസ്റ്റ് കർത്തി ഹുവി, നമാസേം പഠത്തി ഹുവി, തിലാവത് കർത്തി ഹുവി, തസ്ബീഹാത് പഠത്തി ഹുവി, ദുആയേ മാംഗത്തി ഹുവി, തഅലീം കർത്തി ഹുവി, ജിൻ ഇലാഖോ സേ ഗുസർ ജായേംഗി, അല്ലാഹ് അപ്നി ഖുദ്രത് സേ ഉൻ ഇലാഖോ മേ ഈമാൻ കി ഖുശ്ബൂ കേ ഹവാഉം കോ ചലാ ദേംഗി. അവിടെയാണ് ശൈത്താൻ പരിചയം. അല്ലാന്റെ പണി നമ്മളെ ഏൽപ്പിക്കും. ശൈത്താൻ അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ടാണ് മാഹോല് മാറ്റം വരുത്തുന്നത്, കാലാവസ്ഥ മാറ്റുന്നത് പോലെ. മൊല ഇല്ലാത്ത പറയുമായിരുന്നു, തബ്ദീലി ഐസി ആയി ജൈസി മൗസം കി തബ്ദീലി, കാലാവസ്ഥ മാറുന്നു. കാലാവസ്ഥ മാറ്റുന്നതിൽ നമുക്ക് എത്ര പങ്കുണ്ട് എന്ന് പറ. മസ്ജിദ് ജമാഅത്തിൽ മശ്ഹൂറ ചെയ്യുമ്പോഴല്ലേ തണുപ്പ് മാറി ചൂട് വരുന്നത് അല്ലേ പറയും. മസ്ജിദ് ജമാഅത്തിലെ മശ്ഹൂറല്ലേ, ഇനിയിപ്പം തണുപ്പുകാലം മതിയായി, ഇനി കുറച്ച് ചൂടുകാലം ആയിക്കോട്ടെ എന്ന് നമ്മൾ മശ്ഹൂറ ചെയ്ത് തീരുമാനിക്കുമ്പോഴല്ലേ കാലാവസ്ഥ മാറുന്നേ. പറയാത്ത എന്ത്, നമ്മൾ ഗസ്റ്റ് ചെയ്ത് കാലാവസ്ഥ മാറ്റണമെന്ന് പറയുമ്പോഴല്ലേ കാലാവസ്ഥ മാറുന്നേ. നമുക്കൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ചൂട് കാലാവസ്ഥയിൽ തണുപ്പ് കൊണ്ടുവരാൻ പറ്റൂല എന്ന് പോലും പറഞ്ഞുകൊണ്ടിട്ട് പറയാൻ പറ്റൂല. പക്ഷേ അതുപോലും മാറ്റിക്കൊണ്ട് ലോകത്ത് മാറ്റിക്കൊണ്ടിരിക്കണമെന്ന. ബാഹ്യമായ കാലാവസ്ഥയിലും ഭയങ്കര മാറ്റമുണ്ട്, ഭയങ്കര മാറ്റം. ഗൾഫ് നാടുകളിലെ ചൂട് കാലത്തിന്റെ മാസങ്ങൾ മാറിത്തുടങ്ങി, അവിടുത്തെ റെക്കോർഡിലുണ്ട്. ഒരു 50-60 വർഷത്തെ റെക്കോർഡ് നോക്കിയാൽ, ഇപ്പൊ ഈ അടുത്ത 10 വർഷത്തെ റെക്കോർഡ് നോക്കിയാൽ ചൂടിന്റെ തുടക്കവും മന്ദ്യവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് നാട്, അറബ് നാട്. ഇങ്ങനെ ലോകത്ത് മുഴുവൻ വ്യത്യാസം, ലോകത്ത് മുഴുവൻ. ഇപ്പൊ മൊലാന ഇല്യാസ് സാബ് പറയുമായിരുന്നു, മിയാജി മെഹ്റാബ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുദാക്കറുകളിൽ സ്ഥിരം പറയുമായിരുന്നു, അമാൽ കീ തഅസീർ ഐസിഹേ ജൈസേ മൗസം കീ തഅസീർ, അമലുകളുടെ പ്രതിഫലന ശക്തി കാലാവസ്ഥയുടെ പ്രതിഫലന ശക്തി പോലെയാണ്. ചൂട് മാറി തണുപ്പ് വന്നാൽ എല്ലാവർക്കും തണുപ്പ്. പോലീസ് ഇൻസ്പെക്ടർക്ക് ഗർമേബി സർദി ദാഹിൽ ഹോക, വ്യാജി മെഹ്റാബ് പറയുന്നു. പോലീസ് ഇൻസ്പെക്ടറുടെ വീട്ടിലും തണുപ്പ് കാലം പ്രവേശിക്കും. ഞാൻ പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയാനൊന്നും പറ്റില്ല, തണുപ്പ് അവിടെയും കയറും. അപ്പൊ അതുകൊണ്ട് തടഞ്ഞു വെച്ചാലും നിൽക്കാത്ത സാധനമാണ് കാലാവസ്ഥ എന്ന് മാത്രമല്ല, ആർക്കും തടയാൻ പറ്റാത്ത സാധനമാണ് കാലാവസ്ഥ. അപ്പൊ ഇതുപോലെ ദീനിന്റെ പരിശ്രമത്തിന്റെ തഹസീർ, മൊഹല്ല ഇല്യാസ് സാബ് പറഞ്ഞ അതാണ്, ഗസ്റ്റ് ചെയ്ത് നമസ്കരിച്ച് കരഞ്ഞ് ദുആ ചെയ്ത് ഖുർആൻ ഓതി ദിക്ര് ചൊല്ലി തഅലീം നടത്തി നമ്മളുടെ ജമാഅത്തുകൾ നടന്ന് പൈതലായി ഏത് പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമോ ആ പ്രദേശങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് ഈമാനിന്റെ സുഗന്ധത്തിന്റെ കാറ്റുകളെ അടിച്ചു വീശും. അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് മൊഹല്ല ഇല്യാസ് സാബിന്റെ മൽഫൂദിലുണ്ട്, എനിക്ക് എന്റെ അള്ളാഹുമായിട്ട് തഖറുബിന് സാമീപ്യത്തിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം മറ്റു മനുഷ്യന്റെ മേൽ അധ്വാനിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നീയത്തോടുകൂടി, ഏത് നീയത്ത് എനിക്ക് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കണം, അതിനുള്ള ഷോർട്ട് കട്ട് മറ്റു മനുഷ്യന്റെ മേലുള്ള അധ്വാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം അള്ളാഹുമായിട്ട് അടുക്കാനുള്ള നീയത്തോടുകൂടി ഈ അമലുകളെ, ദീന്റെ പരിശ്രമത്തിന്റെ അമലുകളെ ചെയ്താൽ അവൻ അള്ളാഹുമായിട്ട് പെട്ടെന്ന് അടുക്കാം. പിന്നെ അവന്റെ പരിശ്രമത്തിന്റെ
കാരണമാക്കിക്കൊണ്ട്, വിഷമത്തിനെ കാരണമാക്കിക്കൊണ്ട് അല്ല എന്തെല്ലാം മാറ്റങ്ങൾ ദുനിയാവിൽ വരുത്താൻ അല്ല ഉദ്ദേശിക്കുന്നു, അത് വരും. എന്താ അതുകൊണ്ട് തീരദേശം NRI എന്നൊക്കെ പറയുമ്പോ നമ്മൾ അവരെ നന്നാക്കാൻ പോവാണെന്നൊന്നും തെറ്റിദ്ധരിച്ചുകളെ. നമുക്ക് ചാൻസ് കിട്ടുകയാണ്, നമുക്ക് ചാൻസ്, നമ്മളെ നന്നാക്കാനുള്ള ചാൻസ്, നമ്മളുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ള ചാൻസ്, നമ്മളുടെ തഖ്വ വർദ്ധിക്കാനുള്ള ചാൻസ്. ഇതുവരെ നമ്മൾ ദാവത്ത് ചെയ്തിട്ടില്ലാത്ത നാടുകളിലൊക്കെ പോയി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ ഒക്കെ കണ്ട് അവരോട് ഈമാൻ യക്കീൻ, അവരോട് നമസ്കാരം ഇതിന്റെ യാഥാർത്ഥ്യം, അവരോട് ഇൽമു ദിക്ർ, അവരോട് ഇക്റാം, അവരോട് ഇഖ്ലാസ്, അവരോട് ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം, ഇത് അവരോട് പറയുമ്പം നമ്മളിൽ ഈ സിഫാത്ത് വർദ്ധിക്കാനുള്ള ചാൻസ്. അതിനാണ് ഈ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നൽകപ്പെടുന്നത്. അല്ലാണ്ട് അവരെ നന്നാക്കാനല്ല, അവരെ നന്നാക്കാനല്ല.